ജി സി മുർമുവിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് മോഡി അമിത്ഷാ ബന്ധവുമായി ബന്ധപ്പെട്ടാണ്. താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ് അക്കാര്യത്തിൽ? അതായത് 2002 ഈ ഗുജറാത്തിലെ വൻ കൂട്ടക്കൊല നടന്ന സമയത്ത് അദ്ദേഹം ഹോം സെക്രട്ടറി ആയിരുന്നു. ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കുള്ള ആഫീസറാണ് സീനിയർ മോസ്റ്റ്. അതിലാണ് അതിന്റെ ചാർജ്. അതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അന്ന് ഇദ്ദേഹത്തിന് ഏകദേശം ഡെപ്യൂട്ടി സെക്രട്ടറിയെ റാങ്ക്, ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് ഒബുമായിട്ടുള്ള ജോയിന്റ് സെക്രട്ടറി റാങ്കേ ഉള്ളൂ. അതിനെ അത് പറയുന്നത് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഇതാണ് ആ റാങ്കിങ് സ്ട്രക്ചർ. അതായിരുന്നു ഈ ഈ മുർമു ഇവിടെ ഐ എ എസ് സർക്കിളിൽ എല്ലായിടത്തും അറിയാം. അവർ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാരിയറിസ്റ്റ് ആണ്. ഇപ്പൊ ഇപ്പൊ ഇന്ത്യയിലെ പ്രശ്നം വെച്ചാൽ ഈ കാരിയറിസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഏത് ബോസിന്റെ കീഴോ സർവേ ചെയ്യുന്നു അങ്ങേർക്ക് വേണ്ടി എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യും. അത് മാത്രമല്ല അവർക്ക് വേണ്ടി ആന്റിസിപ്പേറ്റഡ് ബെയില് മുൻകൂർ കക്ക പിടുത്തവും ചെയ്യും. അതായത് ഇപ്പൊ ഈ ബോസിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നേരത്തെ അത് തയ്യാറാക്കി ആ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കും. അത് അങ്ങനെ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നെ ഞാൻ എന്റെ ഞാൻ 9 അഫിഡവിറ്റ് കൊടുത്തു. 9 സത്യവാങ്മൂലങ്ങള് അന്നത്തെ ജുഡീഷ്യൽ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ സത്യവാങ്മൂലം സബ്മിറ്റ് ചെയ്തത് ഞാൻ ചാർജ് എടുത്ത് വന്നത് ഏപ്രിൽ 2002 അഡീഷണൽ ഡി ജി പി ഇത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഇൻചാർജ് ആയിട്ട് വന്നത്, അഡീഷണൽ ഡി ജി പി ഇന്റലിജൻസ്. അതിനെ അന്ന് നാനാവധി കമ്മീഷണറിന് എല്ലാം ഈ ഇന്റലിജൻസ് സംബന്ധിച്ച് കാര്യങ്ങളെ പറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കണമെന്ന് ഡി ജിയുടെ തന്നെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ കൊടുക്കുന്നു. അതിന് ഞാൻ സത്യസന്ധമായിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളെ പറ്റി ഇതൊരു ഓർഗനൈസ്ഡ് പ്ലാൻഡ് ഓർഗനൈസ്ഡ് ഫെസിലിറ്റേറ്റഡ് റൈഡ്സ് ആണെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തത്. അതായത് ഇത് ഒത്താശ ചെയ്ത് നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കി സംഘപരിവാറും ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, അതായത് ഗവൺമെന്റ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ ഈ മിനിസ്റ്റേഴ്സും ഒക്കെയാണ്. അവരെ മിനിസ്റ്റേഴ്സും ചീഫ് സെക്രട്ടറും ചീഫ് സെക്രട്ടറിക്ക് മുകളിൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് അധികാരികളായിട്ട് വരുന്നവരാണ്. അതായത് മിനിസ്റ്റേഴ്സൊക്കെ അല്ല, അവർ തയ്യാറാക്കിയതാണ് ഞാൻ സ്പഷ്ടമായി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി പത്രങ്ങളിൽ ഒരുപാട് ചർച്ച വന്നപ്പോൾ അതിനെ എന്നെ ക്രോസ് എക്സാമിനം ചെയ്യാനായിട്ട് 31 ആഗസ്റ്റ് ക്രോസ് എക്സാമിനം ചെയ്യാനായിട്ട് എന്നെ ഈ നാനാവധി കമ്മീഷൻ, ജസ്റ്റിസ് നാനാവധി കമ്മീഷൻ വിളിച്ചു. അതിനുശേഷം എൻ്റെ പുറത്ത് ധാരാളം സമ്മർദ്ദം ഉണ്ടായി. എൻ്റെ കൊളീഗ്സ്, പരിചയമുള്ളവർ, ഇവരെല്ലാവരും വന്ന് എന്തൊരു ഓഫീസ് വരും, ഓഫീസ് എന്ന് പറയും നിങ്ങൾ പറയരുത്, നിങ്ങൾ ഏതായാലും അഡീഷണൽ നിങ്ങളുടെ അഫിഡവിറ്റ് കൊടുത്തത് ശരിയാണ്, പക്ഷെ അഫിഡവിറ്റ് മാറ്റി പറയണം എന്ന് വരെ പറഞ്ഞു. അപ്പോൾ ഞാൻ അഫിഡവിറ്റ് മാറ്റി പറയുന്ന പ്രശ്നം വരുന്നില്ല, അഫിഡവിറ്റിനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് ജസ്റ്റിസ് ചോദിക്കാൻ അതിനെ ഉൽബലകമായിട്ടോ അതിനെ ക്ലാരിഫൈ ചെയ്തായിട്ടോ ഞാൻ കൊടുക്കും. ഇത് ഒരു ആദ്യം ഒരു ഈ ഇത് കൊടുക്കുന്നതിന് മുമ്പ്, അതായത് 31 ആഗസ്റ്റ് 2002 എനിക്ക് നാനാവധി കമ്മീഷന്റെ മുൻപ് പോകുന്നതിന് മുമ്പ് ഒരു 4 or 5 ദിവസം മുമ്പ് ഒരു അണ്ടർ സെക്രട്ടറി എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സൗഹൃദമുള്ള അണ്ടർ സെക്രട്ടറിയാണ്, ഒരു ഫോർസിബിൾ ആയിട്ടുള്ള, അങ്ങനെ എന്നെ കാണണമെന്ന് പറഞ്ഞ് വന്ന് ചോദിച്ചു. അങ്ങനെ ഈ നാനാവധി കമ്മീഷനെ പറ്റി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ചർച്ച ചെയ്യാമല്ലോ, അപ്പോൾ ചർച്ച ചെയ്യുന്നതിന് വിഷമമൊന്നുമില്ല അവന്നിരുന്നു. അപ്പോൾ എന്നോട് ചില ആളുകൾ പറഞ്ഞ് ധാരാളം പേര് നിങ്ങൾ വന്ന് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, പറഞ്ഞു നിങ്ങളത് ഇനിയെങ്കിലും ആളുകൾ വന്ന് കാണുമ്പോൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സമ്മർദ്ദം ചെലുത്തിയെന്ന് വരുത്താനായിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ഒരു റെക്കോർഡുമില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചില്ലെന്ന് വരും, വിശ്വസിക്കുന്നവരും. അപ്പം ഞാൻ അത് ഇത് ഇയാളുടെ ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ 3 മണിക്കൂർ എന്നോട് സംസാരിച്ച് ഞാൻ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തു. അതായത് ഈ ഒരു ടേപ്പ് റെക്കോർഡ് സംവിധാനം ഉണ്ടാക്കി റെക്കോർഡ് ചെയ്തു. അത് അയാളുടെ വായോട് പറഞ്ഞില്ല. ക്ലാൻഡസ്റ്റൈൻ റെക്കോർഡിംഗ് ആണെന്ന് പറയാം. ഞാൻ ക്ലാൻഡസ്റ്റൈൻ റെക്കോർഡിംഗ് ചെയ്തതെന്ന് സബ്സിക്വൻ്റായിട്ട് അഫിഡവിറ്റ് കൊടുത്ത എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ ഈ സത്യവിരുദ്ധമായിട്ട് ആണെന്ന് പറയില്ല. കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള നടപടികൾ എന്തെങ്കിലും ഗവൺമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ചീഫ് ജസ്റ്റിസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാനത് അക്കമിട്ട് പേര് പറഞ്ഞ് അത് അവിടെ പറയും, എഴുതി കൊടുത്തിട്ടുള്ള അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഈ ഫ്രണ്ടായിട്ടുള്ള അണ്ടർ സെക്രട്ടറി എന്നെ സ്വാധീനിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഫ്രണ്ട് ആയിട്ടുള്ള അണ്ടർ സെക്രട്ടറി പറഞ്ഞനുസരിച്ച് ഈ ഗിരീഷ് ചന്ദ്ര മുർമു എന്നുള്ള ഇപ്പോഴത്തെ കൺട്രോളർ ജനറൽ, കൺട്രോളർ ആദ്യത്തെ ജനറൽ ആയാലും
ഈ നാനാ ജസ്റ്റിസ് നാനാവതി കമ്മീഷനിലെ ഗവൺമെന്റ് ലീഡറായിരുന്ന ഒരു അരവിന്ദ് പാണ്ഡ്യയും എന്നെ ഒരു ക്ലാൻഡസ്റ്റൈൻ ബ്രീഫിംഗിനായിട്ട് വിളിച്ചു. അപ്പൊ ക്ലാൻഡസ്റ്റൈൻ ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ രഹസ്യപരമാണ്. ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലല്ല, ഞങ്ങളുടെ ഓഫീസുണ്ട്, ഡി ജി പി ഓഫീസിലും ധാരാളം റൂംസും ഫെസിലിറ്റീസ് ഉണ്ട്. അദ്ദേഹം വിളിച്ചത് വേറെ ഒരു പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിൽ സീക്രട്ടായിട്ട് വിളിച്ചായിരുന്നു. അപ്പൊ ഞാനത് എന്റെ ജി ഡി ജിയോട് ചോദിച്ചു, എന്നെ ഇങ്ങനെ ഇദ്ദേഹം വിളിച്ചിരിക്കുകയാണ്, എനിക്ക് എനിക്ക് ബ്രീഫിംഗിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇതൊരു ഫാക്ട് ഫൈൻഡിങ് കമ്മീഷനാണ്, ഇത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് പോലെ എന്നെ ബ്രീഫ് ചെയ്യേണ്ട കാര്യമില്ല, അത് തന്നെ നിയമവിരുദ്ധമാണ്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്, ഈ എന്തെങ്കിലും മനസ്സിലാക്കാനാണ് ഈ എന്നെ വിളിച്ചിരിക്കുന്നത്. ഇവരെ ഈ നാനാവതി ജസ്റ്റിസ് നാനാവതി കമ്മീഷന്റെ സ്വാതന്ത്ര്യ സമരം വിളിച്ചിരിക്കുന്നതിന് ആവശ്യപ്പെട്ട ഒരു ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് മുകുൽ സിൻഹ, ഫേമസ് ആണ്, ഇപ്പം മരിച്ചുപോയി. അദ്ദേഹം ആവശ്യപ്പെട്ടത് തന്നെ ശ്രീകുമാറിന്റെ അഫിഡവിറ്റ് പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കൂടുതൽ ടാക്സി ചോദിക്കാനുണ്ടെന്ന് എഴുതി കൊടുത്ത് പത്രത്തിലും വന്നിട്ടുണ്ട്. ആ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഗവൺമെന്റിന് എതിരായിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ ഞാൻ എന്റെ അഫിഡവിറ്റ് തന്നെ പറഞ്ഞിട്ടുള്ളപ്പോഴും ആ അതിനെപ്പറ്റി ബ്രീഫ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഒരു ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ വരുന്നതിന് അത് അത് തന്നെ ഒരു ഒരു പെർസ്വേഷൻ അല്ലെങ്കിൽ അബറ്റ്മെന്റ് ഫോർ പെർജറി എന്ന് പറയും, അതായത് കള്ളസാക്ഷി പറയാനായിട്ടുള്ള പ്രേരണ മലയാളത്തിൽ പറയാം. ഈ സെക്ഷൻ 1114 എന്നുള്ള ഐ പി സെക്ഷൻ അത് അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ ഫോർമലായിട്ടൊരു ലെറ്റർ എന്റെ അന്ന് ഞാൻ അടിയായിരുന്നു ഭാഗമായി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇത് 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 ഗവൺമെന്റിന്റെ തന്നെ അറേഞ്ച്മെന്റ് ആണ്, അത് നിങ്ങൾ നിങ്ങൾ പോകേണ്ടി വരും, അത് ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് ബ്രീഫ് ചെയ്യാണ്, അത് ബ്രീഫ് ചെയ്യാൻ അവകാശമുണ്ട്, നിങ്ങൾ പോകാതിരിക്കാൻ നോക്കില്ല. അത് സാറിന്റെ ഓർഡർ ആണ്. അന്ന് പ്രോട്ടോകോൾ വൈസ് വാസ്തുവിൽ എനിക്ക് അഡീഷണൽ ഡി ജി പി എന്നുള്ള റാങ്കിൽ എനിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഐ എ എസ് ഈക്വലുണ്ടായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റാങ്കുണ്ട്. അപ്പൊ ഇങ്ങനെ വെറും സെക്രട്ടറിയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ താഴെയാണ് സെക്രട്ടറി റാങ്കിലുള്ള ആഫീസർ വരുന്നത്. അപ്പൊ അത് തന്നെ ഞാൻ ആ പ്രോട്ടോകോൾ വെച്ച് ഞാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഏകദേശം 12 ജുഡീഷ്യൽ കമ്മീഷൻസിൽ എവിഡൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളിന് ഈ എത്ര ജുഡീഷ്യൽ കമ്മീഷൻ എവിഡൻസ് ഇയാൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് തന്നെ നമുക്കറിയില്ല. അങ്ങനെയുള്ള ആളിൽ നിന്ന് ബ്രീഫ് വാങ്ങിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞാൽ അതല്ല, എന്തൊക്കെ ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞിട്ടോ അത് ഡി ജി എം സ്വീകരിച്ചില്ല. അദ്ദേഹം ഈ വെർബൽ ഓർഡേഴ്സ് അനുസരിച്ച് ഞാൻ അവിടെ പോയി, ഞാൻ അത് അദ്ദേഹത്തെ എഴുതി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നടന്ന അവിടെ ഒരു 3 മണിക്കൂർ ബ്രീഫിംഗ് നടന്നു. ആ ബ്രീഫിങ്ങിൽ പലതവണയും ഗവൺമെന്റിന് അനുകൂലമായിട്ടേ നിങ്ങൾ എവിഡൻസ് കൊടുക്കാവൂ, നിങ്ങളെ അഫിഡവിറ്റിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഞാൻ ഈ പെർജറി അതായത് കള്ളസാക്ഷി പറയുന്നതിൻ്റെ ഒരു കുറ്റവാളിയാകും, അങ്ങനെ ആകാനൊക്കില്ല, ഞാൻ പറയില്ല. നിങ്ങൾ ഈ ഗോത്ര സംഭവം നടന്നത് ഇന്റർനാഷണലി മുസ്ലിങ്ങൾ നടത്തിയ ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ്, അതായത് ഗൂഢാലോചന ഭാഗമാണെന്ന് പറയാമെന്ന് പറഞ്ഞു. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പിന്നെ വെർബാറ്റമായിട്ട് അതിനെ ഈ എഴുതിയെടുത്ത് അത് എൻ്റെ 3rd അഫിഡവിറ്റ്. 2004 ഓഗസ്റ്റിലായിരുന്നു ഈ ക്ലാസ് സമരം. അത് കഴിഞ്ഞ് 2004 അവസാനമോ 2005 ബിഗിനിങ്ങിലോ ഞാൻ ഒരു ഇതിനെ കംപ്ലീറ്റ് ഒരു 3rd അഫിഡവിറ്റ് ആയിട്ട് ഒരു ആൾമോസ്റ്റ് 350 പേജിന്റെ 3rd അഫിഡവിറ്റ് ആയിട്ട് 4th കമ്മീഷനെ കൊടുത്തു. എന്നെ ഇങ്ങനെ ജീവിതത്തിൽ ബ്രീഫ് ചെയ്തു, അത് സത്യം പറയരുതെന്ന് പറഞ്ഞു. ഞാനത് അതനുസരിച്ച് അവരുടെ കംപ്ലൈൻറ്റ്സ് നടത്തിയില്ല. ഞാൻ സത്യം തന്നെ പറഞ്ഞു. ആ എവിടെ അഫിഡവിറ്റിന് അനുകൂലമായിട്ടുള്ള ഉത്ഭവമായിട്ടുള്ള പല ലേഖകളും ഞാൻ ഹാജരാക്കിയെന്ന് ആ 3rd അഫിഡവിറ്റ് ഞാൻ കൊടുത്തു. ഇതാണ് ഇത് ഇത് കഴിഞ്ഞ് ഞാൻ ഗവൺമെന്റിനോട് ഇദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അത് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഹുബ്സുംബുറിക്കൊണ്ട് ഓർഡർ അനുസരിച്ച് 2008 or 2009 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവരോട് ഈ എവിഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരോട് പറഞ്ഞു, ഈ ഇത് ഇത് വാസ്തു കള്ളസാക്ഷി പറയാൻ പ്രേരിപ്പിക്കുകയാണ്, അത് റിലവൻറ്റ് സെക്ഷൻസ് അനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കണം, ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളാണ് നടത്തേണ്ടത്. അവരും അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഫൈനലി ജസ്റ്റിസ് നാനാവതി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും ഈ ജി സി മുർമു ഈ വിധത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, അത് കുറ്റകൃത്യമാണ്. ഐ പി സി അനുസരിച്ചുള്ള പെർജറി എന്നുള്ള കള്ളസാക്ഷി പറയാൻ എന്നെ ഒരു വിറ്റ്നസിനെ പ്രേരിപ്പിച്ചു വന്നു. വിറ്റ്നസിനെ ബ്രീഫ് ചെയ്യുന്നത് തന്നെ അവർ മിസ്കോണ്ടക്റ്റ് ആണ്. ഒരു ഹോം ഡിപ്പാർട്ട്മെന്റിനെതിരായിട്ടുള്ള
എവിഡൻസ് കൊടുത്ത വിറ്റ്നസിനെ ഹോം ഡിപ്പാർട്ട്മെന്റ് ആളുകളുടെ തന്നെ ബ്രീഫ് ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ അത് അസൈൻമെന്റ് എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസ് അങ്ങനെ സബ്സിക്വന്റ് അവരുടെ അയാൾ പ്രൈവറ്റ് ആയിട്ടുള്ള ചില ഈ ചാനൽസുള്ള ഡിസ്കഷൻ ഞാൻ ബ്രീഫ് ചെയ്യാൻ പോയിട്ടുള്ളതെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രീഫ് ചെയ്യാനായിട്ട് ഡീറ്റെയിൽസ് സമ്മതിച്ചില്ല. ഡീറ്റെയിൽസ് സമ്മതിക്കാതിരിക്കാനൊക്കെയില്ല. അത് ജസ്റ്റിസ് സ്ഥാനാവധി കമ്മീഷനും പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും വാസ്തവത്തിൽ ഇതിനെ ഒരു ഫോറൻസിക് ടെസ്റ്റ് പോലും നടത്തിയില്ല. ഇത് ഇതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഈ ലോങ് സ്റ്റോറി കട്ട് ഷോർട്ട് ലോങ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഈ ജി സി മുർമു എന്ന് പറഞ്ഞാൽ ഒരു അവർക്ക് വേണ്ടി എന്നും ചെയ്യുന്ന ഒരു ചെറിയ ഹനുമാൻ, മിനി ഹനുമാൻ പോലെയാണ്. രാമനോട് രാമന്റെ ലോയൽറ്റി കാണിച്ച ഹനുമാനെ പോലെ ഈ നരേന്ദ്രമോദി സാഹിബിന്റെയും അമിത്ഷായുടെയും ഒരു ലോക്കൽ ഹനുമാനായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കരിയറിന് വേണ്ടി എന്ത് നീച പ്രവൃത്തിയെ തെറ്റി സംശയമില്ല. അതിന്റെ ഫലം അതുകൊണ്ടാണ് അവരെ ഈ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് അത് എടുത്തു കളഞ്ഞ ശേഷം ഇദ്ദേഹത്തെ അവിടെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിച്ചത്. അതിനുശേഷം അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇപ്പോഴാണ് കൺട്രോളറാണ് ആർട്ടിക്കൽ ജനറലായിട്ട് നിയമിച്ചത്. മുർമു മോഡിയുമായും അമിത്ഷായുമായും വളരെ അടുത്ത ബന്ധത്തിലാകുന്നത് എങ്ങനെയെന്നാണ് താങ്കൾ കരുതുന്നത്? ഒപ്പം തന്നെ മോഡിയും അമിത്ഷായും പറയുന്നത് അതേപോലെ നടപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ് എന്നാണോ താങ്കൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? അതെ, ഈ അദ്ദേഹത്തിന് ഇപ്പൊ ഇന്ത്യ മുഴുവനും ഈ രോഗം IAS IPS ഓഫീസേഴ്സിൽ പ്രത്യേകം വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ 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 രോഗമാണ്. അതായത് കാര്യറിസം, അൺസ്ക്രൂപ്പിളസ് കാര്യറിസം എന്ന് ഇംഗ്ലീഷ് പറയാം. അത് അനീതി, നീതിയുക്തമല്ലാത്ത, ന്യായമല്ലാത്ത, ആധർമ്മികമായ എന്ത് പ്രവൃത്തിയും സ്വന്തം ഈ ഉദ്യോഗ മേന്മ ഉണ്ടാക്കാൻ വേണ്ടി